ദിവസം ഇന്ന് നാം സന്തോഷിച്ച് കാണുന്നിക്കുക. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ ദൈവമേ, സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുന്നു എന്ന് അവിടുത്തെ തിരുവായ്മൊഴി ഞങ്ങളെ പഠിപ്പിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിതത്തിൽ വളർന്ന് പ്രശോഭിക്കുന്നതിന് അവിടുന്ന് നൽകിയിരിക്കുന്ന കാര്യവിചാരകത്വത്തിനായി ഞങ്ങൾ അങ്ങെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ എല്ലായ്പോഴും നിർവഹിച്ചും തിരുനാമത്തിന് മഹത്വമായി ജീവിച്ചും എല്ലായ്പ്പോഴും അങ്ങേക്ക് പ്രസാദമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ആരാധനയുടെ ആദ്യോടന്തം തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ ധന്യരാക്കി തീർക്കണമേ. യേശുമശിഹാ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി എന്നിടെ യഹോവ പിതാവാം എന്നാരംഭിക്കുന്ന പാട്ട് 16-ാമത്തെ പാട്ട് ചേർന്ന് ആരംഭിക്കാം. 16.
ഇടങ്ങളിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധനക്രമത്തിൽ ഏഴാം പുറം അഞ്ചാം ഭാഗം. ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം വെളിച്ചമാകുന്നു, അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവിടുത്തെ പുത്രനിൽ ഉണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ദൈവത്തിലും ദൈവം നമ്മിൽ വസിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ലോകവും അതിന്റെ ഭോഗം ഒഴിഞ്ഞു പോകുന്നു, ദൈവം ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു, അവിടുന്ന് സത്യദൈവവും നിത്യജീവനും ആകുന്നു. ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണ്ടിരിക്കുന്നത്. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങി ചെന്ന് അവിടത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയാം. നമ്മെ ദൈവകരങ്ങളിൽ വിനയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുറവുകളെ ഉണർന്ന് പ്രാർത്ഥിക്കാം. കൊട്ടുകുത്തി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, ആത്മാവിൽ കപടമില്ലാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ആ കൃപ നമുക്ക് ഓർത്തുകൊണ്ട് ഭാഗ്യമുള്ള അവസ്ഥയിൽ എത്തിച്ചേരുവാൻ ദൈവമേ അടിയനെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ തിരുമുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. മനഃപൂർവ്വമായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും നമുക്ക് ഓർക്കാം. കർത്താവിനോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയായി നമുക്ക് പതിമൂന്നാം പുറത്ത് കാണുന്ന പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. പതിമൂന്നാമത്തെ പ്രാർത്ഥന: എപ്പോഴും കരുണ ഉണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്നും ഞങ്ങൾ അഴിച്ചുവിടേണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ജീവിതത്തിലെ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരേറ്റാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനോട് നമ്മെ ആരോഗ്യത്തോടെ കാത്തു, ആപത്തുകളിൽ കൂടെ ഇരുന്നു, പ്രതിസന്ധികളിൽ ദിവ്യമായ നടത്തിപ്പ് നൽകി, നമ്മുടെ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചു, നമ്മുടെ മാതാപിതാക്കളുടെ ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മുടെ ദൈവമായി നമ്മെ പരിപാലിച്ചു വരുന്നു, നമ്മുടെ ഇടയനായിരിക്കുന്നു. ആ കൃപകളെ നമുക്ക് ഓർത്ത് നന്ദി അർപ്പിക്കാം. നമുക്ക് ലഭ്യമായിരിക്കുന്ന കുടുംബജീവിത സന്തോഷത്തിനായും സാമൂഹ്യമായിരിക്കുന്ന ജീവിത അനുഗ്രഹങ്ങൾക്കായും പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാവിധമായ സുരക്ഷിതത്വത്തിനായും പ്രകൃതി വിഭവങ്ങൾക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ജീവിതത്തിൽ രോഗങ്ങളിൽ നിന്നുള്ള വിമുക്തി നേടുന്നതിന് ദൈവം നമുക്ക് നൽകുന്ന എല്ലാ മുഖാന്തരങ്ങളെയും ഓർക്കാം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രത്യേക ഈ നാളുകളിൽ വേദനയോടും ഭാരത്തോടും കഷ്ടതയോടും ഇരിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിനും കരുതുന്നതിനും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാരിലൂടെയും അതുപോലെ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെയും പരസ്പരം കരുതുന്നതിലൂടെ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ പ്രത്യേകം ബോധപൂർവമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെയും ദൈവം നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൃപകളെ ഓർത്ത് നന്ദി അർപ്പിക്കാം. നമുക്ക് തുടർന്ന് പതിനെട്ടാം പുറത്ത് കാണുന്ന പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. മറിയയുടെ പാട്ടിൽ നമുക്ക് പങ്കുചേരാം. പതിനെട്ടാം പുറം: എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിച്ചു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവെന്ന് ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ.
അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തൻ്റെ കരുണ തലമുറ തലമുറയോളെ വിരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചെതറിച്ചിരിക്കുന്നു. പ്രമുഖന്മാരെ സിംഹാസനങ്ങളിൽ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനോ അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. നമുക്ക് 203 പാട്ട് പരനേത്ര കണ്ണാൽ നോക്കണമേ എന്നാരംഭിക്കുന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം. അതിൻ്റെ 1, 2 അവസാനത്തെയും ചരണങ്ങൾ പാടാം. 1, 2 അവസാനത്തെയും ചരണം. Thank you.
ഇപ്പോൾ തിരുവചന പാഠഭാഗങ്ങൾ ശ്രദ്ധിക്കാം. വായിക്കുവാനായി നൽകിയിരിക്കുന്ന പഴയ നിയമ വേദഭാഗം പുറപ്പാട് പുസ്തകം 18:13-27 വാക്യങ്ങൾ. പുറപ്പാട് 18:13-27 വാക്യങ്ങൾ. പിറ്റന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാൻ ഇരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെ മോശയുടെ അമ്മായപ്പൻ കണ്ടപ്പോൾ, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിപ്പാൻ ഇരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്ന് അവൻ ചോദിച്ചു. മോശ തന്റെ അമ്മായപ്പനോട്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എന്റെ അടുക്കൽ വരുന്നു. അവർക്ക് ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവർ എന്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോടുകൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എന്റെ വാക്ക് കേൾക്ക, ഞാൻ ഒരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കാം. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കാം. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്ന് പൊറുക്കാം. ഈ ജനത്തിനൊക്കെ സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയും ആണ്. മോശ തന്റെ അമ്മായപ്പന്റെ വാക്ക് കേട്ട് അവൻ പറഞ്ഞതുപോലൊക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും ജനത്തിന്റെ തലവന്മാരാക്കി. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു. വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും. അതിൻ്റെ ശേഷം മോശ തന്റെ അമ്മായപ്പനെ യാത്ര അയച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ലേഖന വേദഭാഗം. അപ്പോസ്റ്റലായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2 8 1-15 വാക്യങ്ങൾ. 2 1-15 വാക്യങ്ങൾ. സഹോദരന്മാരെ, മക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കാൻ കാരണമായി തീരുന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് നീതിയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിന് പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണം എന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവേ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല താല്പര്യപ്പെടുവാനും കൂടെ ഒരു ആണ്ട് മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടാകുന്നതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്ക് ഒത്തവണ്ണം
നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പിൻ. ഒരുത്തന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തിയിലല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരേണം എന്നല്ല, സമത്വം വേണം എന്നത്ര. സമത്വം ഉണ്ടാവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പിറക്കിയവന് ഏറെയും കുറെ പിറക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. സുവിശേഷം നമുക്ക് ചൊവിക്കൊള്ളാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 14 മുതൽ 30 വരെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനം ശ്രദ്ധിക്കാം. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതുകളിയ സഭയിലും വിശുദ്ധന്മാരുടെ സന്തോഷത്തിലും
സഹോദരത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് കുട്ടികൾ മടക്കി ദൈവത്തോട് മധ്യസ്ഥ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തിരുവാലയത്തിൽ കൂടി വന്ന് ആരാധിക്കുന്നതിനുള്ള ഭാഗ്യവും പദവിയും നൽകി ഞങ്ങളെ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഇടയനായിരിക്കുന്നു, അതിനാൽ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ ജീവിതത്തിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തുന്നതിന് ശക്തനും സ്വസ്ഥതയുള്ള ഉള്ളത്തിനരികത്തേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ അനുഗ്രഹങ്ങൾ പകരുവാൻ എപ്പോഴും ഒരുക്കമുള്ളവരുമായിരിക്കാൻ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ കൂരലിന്റെ അവസ്ഥകളിൽ ഞങ്ങൾ ഭയപ്പെടാതെ അങ്ങനെ ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് ഓർത്ത് വളരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകുന്നല്ലോ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾ ഇന്ന് ആയിരിക്കുമ്പോൾ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളിലായിരിക്കുന്നു. രോഗബാധയുടെ പ്രശ്നങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും കർത്താവെ, അവിടെ എവിടെയായിട്ട് വിവിധ തരത്തിലുള്ള മഹാമാരികളും വിവിധ തരത്തിലുള്ള വ്യാധികളും പ്രശ്നങ്ങളും ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും ക്ഷാമങ്ങളും എല്ലാം ഉണ്ടാകുമെന്ന് അവിടുന്ന് ഞങ്ങളെ മുൻകൂട്ടി പഠിപ്പിച്ചിരിക്കുന്നു. അതനുസരിച്ച് ഞങ്ങൾ തലപൊക്കി എല്ലായ്പ്പോഴും അവിടുത്തെ തിരുസ്നേഹത്തിലും അവിടുത്തെ ദിവ്യമായ നടത്തിപ്പിലും ആശ്രയിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകുന്ന എല്ലാ കൃപകൾക്കായും സ്തോത്രം. വിവിധ തരത്തിൽ കഷ്ടത അനുഭവിക്കുന്ന രോഗികളായിരിക്കുന്ന ഭാരപ്പെടുന്ന ഏവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണ വൈറസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കുന്ന, ഒറ്റപ്പെട്ട് കഴിയുന്ന, ചികിത്സയിലായിരിക്കുന്ന ഏവരെയും ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും അല്ലാത്തവരുമായ ഏവരോടും അവിടുന്ന് മനസ്സിലാക്കണം. കർത്താവേ, ഞങ്ങൾ എല്ലാവരും അവിടുത്തെ സന്നിധിയിൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് അപ്രകാരം ഞങ്ങളെ നശിച്ചു പോകാതെ നിത്യജീവന്റെ ഓഹരിയുള്ളവരായി തീരത്തക്കോണം. ആരോഗ്യ സമ്പൂർണരായും സന്തോഷത്തോടും സമാധാനത്തോടും ഞങ്ങളുടെ ആത്മാവിൽ കണ്ടില്ലാതെ അങ്ങനെ ആരാധിക്കുന്ന അവസ്ഥയിൽ വളരുവാൻ അവിടുന്ന് കൃപ നൽകുകയാൽ സ്തോത്രം. അങ്ങനെ ഞങ്ങളെ വീണ്ടും വീണ്ടും ശക്തീകരിച്ച് ബലപ്പെടുത്തണം. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏവരോടും അവിടുന്ന് മനസ്സലിഞ്ഞ് തിരുക്കൃപയിൽ ഏവരെയും സൂക്ഷിക്കുകയും നടത്തുകയും ചെയ്യണം. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായി കുടുംബാംഗങ്ങളായി സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്നവരുണ്ട്. ഭാരതത്തിന്റെ അങ്ങോളം ഇങ്ങോളം വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. വിദ്യാഭ്യാസാർത്ഥവും ഔദ്യോഗിക ജീവിത ക്രമമനുസരിച്ചും പ്രവർത്തിക്കുന്ന ഏവരോടും അവിടുന്ന് മനസ്സിലാക്കണം. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഭടന്മാർക്കായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. വിവിധ തരത്തിലുള്ള കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ അയൽ രാഷ്ട്രങ്ങളെല്ലാം വിവിധ തരത്തിൽ ഞങ്ങൾക്കെതിരായി തലപൊക്കിയിരിക്കുമ്പോൾ അവിടുത്തെ ദിവ്യ സ്നേഹം ഞങ്ങളെ ഭരിക്കുകയും കർത്താവെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുകയും സമചിത്തതയോടും കാര്യങ്ങൾ മുന്നോട്ട് നിർവഹിക്കുന്നതിന് ഞങ്ങളെയും ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ എല്ലാ ഭരണാധിപന്മാരെയും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്ന ഭടന്മാരെയും കർത്താവെ അവിടുന്ന് സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും നൽകണം. പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിലും ജീവൻ പണയം വച്ച് ഞങ്ങൾക്കായിട്ട് പ്രത്യേകം കരുതലോടുകൂടെ ആയിരിക്കുന്ന എല്ലാവിടുത്തെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ പ്രത്യേകം ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോബി എന്ന സഹോദരനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ മകനെ അവിടുന്ന് അത്ഭുതകരമായി സൗഖ്യമാക്കി വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു. ഞാൻ റൂബി എന്ന സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ മകളെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങനെ വിവിധ തരത്തിൽ കഷ്ടതയിലും ഭാരത്തിലും ഇരിക്കുന്നവരുണ്ട്. വാർദ്ധക്യ സഹജമായി കഷ്ടത അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഏവരോടും അവിടുന്ന് മനസ്സിലാക്കണം. ഞങ്ങളുടെ സഭാംഗങ്ങളായി വിവിധ തരത്തിൽ അവിടുത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന സഭാ ശുശ്രൂഷകരും വട്ടക്കാരും മിഷണറി പ്രവർത്തകരുമായിരിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികളായിരിക്കുന്നവരുണ്ട്. അവരോരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യമായിരിക്കുന്ന ദൈവകൃപയും ദൈവശക്തിയും നൽകേണ്ടത്. കർത്താവ്, ഞങ്ങളുടെ സഭയുടെ വിവിധ ശുശ്രൂഷകൾക്കായി സാമ്പത്തികമായി സഹായിക്കുകയും പ്രാർത്ഥനയിൽ കൈതാങ്ങുകയും കൂട്ടായ്മയിൽ ശക്തിപ്പെട്ട് ദൈവജനം ഒരുമിച്ച് വളരണമെന്ന ബോധ്യത്തോട് നിൽക്കുകയും ചെയ്യുന്ന ഏവരോട് അവിടുന്ന് കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സാധു സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവ്, ഏവർക്കും ക്ഷേമം ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ അവിടുന്ന് നൽകുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാലേറ്റിംഗ് കെയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ സഭാംഗങ്ങളും അല്ലാത്തവരുമായി അനേകർക്ക് സഹായഹസ്തം നൽകുവാൻ കർത്താവെ രോഗത്തിലിരിക്കുമ്പോൾ അവരെ സഹായിക്കുവാൻ അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുവാൻ അവരുടെ വേദനയിൽ പോയി കാണുവാൻ കർത്താവെ അവർക്ക് ഭവനത്തിൽ തന്നെയുള്ള ശുശ്രൂഷകളിലൂടെ അവരെ സഹായിക്കുവാൻ അവിടെ നിന്ന് ഒരുക്കുന്ന മുഖാന്തരങ്ങൾക്കായി സ്തോത്രം തുടർന്നും ഞങ്ങളെ നയിക്കുകയും നടത്തുകയും ചെയ്യണം ഞങ്ങളുടെ സുവിശേഷ സമിതിയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ അവിടുത്തെ സന്ദേശം ലോകം മുഴുവനും അറിയിക്കുന്നതിന് അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചുമതലാബോധത്തിനായി സ്തോത്രം അപ്രകാരം ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി യത്നിക്കുന്ന അതിനായി പരിശ്രമിക്കുന്ന ഏവരോടും അവിടെ നിന്ന് മനസ്സറിയണം തിരുക്കൃപയിലെ ഏവരെയും കാക്കണമേ കർത്താവിൻ്റെ ദിവ്യകൃപ നൽകി ഏവരെയും അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു എല്ലാ നന്മയിലും ഞങ്ങളെ നടത്തണം വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ട് കർത്താവ് എസ് എസ് എൽ സി പരീക്ഷയിൽ നല്ല വിജയം കരസ്ഥമാക്കിയിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ പരാജയപ്പെട്ടു പോയ ചിലരെങ്കിലും ഉണ്ട് അവരെയും ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ദാനം ചെയ്ത് മുന്നോട്ട് നയിക്കുകയും നടത്തുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ദോഷങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ അവിടുത്തെ തിരുകൃപ നൽകി അവിടെ നിന്ന് നടത്തണമേ എല്ലാ നന്മയിലും ഞങ്ങളെ പരിപോഷിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത്രയോളം ഞങ്ങളെ സംരക്ഷിച്ചല്ലോ കാത്തല്ലോ ഞങ്ങൾ അങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നു പുതിയ കൃപകളോടെ നിലനിർപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ അവിടെ ഞങ്ങൾക്ക് ശക്തി പകരണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം ഓരോരോ ഉപജീവന മാർഗങ്ങൾക്കായി പ്രത്യേകം ചിന്തയോടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോട് അവിടുന്ന് മനസ്സിലെയ്യണമേ ദൈവകൃപയിൽ കാക്കണം അവരവർക്ക് ആവശ്യമായ നന്മകൾ ദാനം ചെയ്യണം അവരുടെ ഭാവി അനുഗ്രഹമായി തീരത്തക്കൊണ്ണം അവിടെ നിന്ന് നടത്തണം കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് പ്രാർത്ഥനയോടെ ഈ നാളുകളിൽ ഒരുങ്ങുന്ന ആളുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണം ഞങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയോടെ ആഗ്രഹിച്ച് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണം തിരുകൃപകളാൽ നിറക്കണം ഞങ്ങളുടെ സംസ്ഥാനത്തിനായി ഞങ്ങളുടെ ദേശത്തിനായി ഞങ്ങളുടെ രാജ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ദിവ്യകൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം ഞങ്ങളുടെ തിരുസഭകൾക്കായി ശുശ്രൂഷകൾക്കായി മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി ഞങ്ങളുടെ സഭകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പട്ടക്കാർക്കായും ശുശ്രൂഷകർക്കായും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിമാർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ ഐക്യസഭയെയും അതിൻ്റെ മോഡറേറ്ററായ ഞങ്ങളുടെ ബിഷപ്പ് തിരുമേനിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദക്ഷിണേന്ത്യ ഐക്യസഭയ്ക്ക് സമുചിതമായ നേതൃത്വം നൽകുവാൻ അവിടുന്ന് സഹായിക്കണം ഭാരത ഐക്യസഭകളുടെ പ്രവർത്തനങ്ങളിൽ നൽകുന്ന എല്ലാ നന്മകൾക്കായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു തിരുക്കൃപയിൽ സൂക്ഷിക്കണം ലോകം മുഴുവനും ഈ നാളുകളിൽ കർത്താവെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും വിടുവിച്ച് രക്ഷിച്ച് ആരോഗ്യ സമ്പൂർണ്ണരായി ജീവിപ്പാൻ സഹായിക്കണം തിരുവചനത്തിൽ നിന്ന് ഞങ്ങളെ കേൾക്കുവാൻ അവിടുന്ന് സഹായിക്കണം ദൈവവചനം സംസാരിക്കുന്ന അച്ഛനെ അവിടുന്ന് ബലപ്പെടുത്തണം തിരുകൃപകളാൽ ഞങ്ങളെല്ലാവരെയും നിറച്ച് മുന്നോട്ട് നയിക്കണം യേശു മസിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം വിശദീകരിക്കപ്പെടണമേ തിരുരാജ്യം വരണമേ തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം ഞങ്ങളുടെ പരീക്ഷ കടത്താ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം രാജ്യവും ശക്തിയും മഹത്വവും നന്നേക്കും അങ്ങേക്കുള്ളതല്ലോ ആമേൻ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സഭയുടെ ആരാധന ക്രമീകൃതമായി നടത്തുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണവും ചെയ്തിരിക്കുന്നു നമ്മുടെ ഡീക്കന്മാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സാമൂഹിക അകലം പാലിച്ച് മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ ആരാധനയിൽ പങ്കുചേരുവാൻ ഏവരും ശ്രദ്ധിക്കുക അതുപോലെ ഉത്തരവാദിത്വപൂർണ്ണമായ ജീവിതത്തിൽ ബുദ്ധിയോടും കാര്യക്ഷമതയോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് മുന്നോട്ട് ജീവിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു ദേശത്തിൽ രോഗവ്യാപനം വരാതിരിക്കുന്നതിന് ദൈവമേ സഹായിക്കണമെന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം ഇന്ന് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കൗൺസിലിംഗ് ഓൺലൈൻ കൗൺസിലിംഗ് ക്രമീകരിച്ചിരിക്കുന്നു സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കൾക്കും അതിൽ പങ്കുചേരാവുന്നതാണ് 10 മണി മുതലാണ് അത് നടക്കുന്നത് അതിൽ താല്പര്യത്തോടെ പങ്കുചേരുവാൻ ഏവരെയും ഓർമ്മപ്പെടുത്തുന്നു കൊറോണ കാലത്തിൽ രക്ഷകർത്തൃത്വത്തിൻ്റെ വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത് BBS ഡയറക്ടറായിരുന്ന മിസ്റ്റർ ഷാൾ സോമൻ സാറും ഡോറൻ ജോൺ വിൽസനുമാണ് ഈ പ്രത്യേക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇവരും പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥനകൾ പങ്കുചേരാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം പങ്കെടുപ്പിക്കാം. ഇന്ന് ഈ ആരാധനയ്ക്ക് ശേഷം നമ്മുടെ സഭാംഗണത്തിലായിരുന്ന ചില വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വളരെ നമുക്ക് ദോഷം വരുത്തുന്ന തരത്തിൽ നിന്നതും അല്ലെങ്കിൽ കൂടുതൽ ഡ്രസ് ചെയ്ത് സംരക്ഷിച്ച് വളർത്തേണ്ടതുമായ വൃക്ഷങ്ങളിൽ നിന്ന് അത് മുറിച്ചു മാറ്റി അത് ഇന്ന് ആരാധനയ്ക്ക് ശേഷം ലേലം ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർ കാലയത്തിൽ പങ്കുചേരാവുന്നതാണ്. ഇന്ന് 11:30 പോർ ഫ്രണ്ടിൻ്റെ കമ്മിറ്റിയും തുടർന്ന് ചർച്ച കമ്മിറ്റിയും ഉണ്ടായിരിക്കും. അതിലേവരും പങ്കുചേരുക. നമ്മുടെ ടി ജെ എം ഹാളിൻ്റെ പണികളെല്ലാം പുരോഗമിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ നിലയിലുള്ള ആദ്യത്തെ ഫേസിലുള്ള ആദ്യത്തെ ഘട്ടത്തിലുള്ള പണികളുടെ പൂർത്തീകരണം എന്ന നിലയിൽ അതിൻ്റെ കോൺക്രീറ്റ് പാർപ്പാണ് ഇനി ഉള്ളത്. അതിൽ ഏവരും പ്രാർത്ഥനയോടെ സഹകരിക്കുക. താല്പര്യമുള്ളവർക്ക് ആരാധന കഴിഞ്ഞ് ആ സ്ഥലം പോയി കണ്ട് ആ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്നതിനുള്ള അവസരമുണ്ട്. ആ കാര്യത്തിൽ ശ്രദ്ധിക്കുവാനും അവർ കൊടുക്കുന്നു. കുഞ്ഞാങ്കോട് വൈകുന്നേരം നടക്കുന്ന ആരാധന ഇന്നും ഉണ്ടായിരിക്കുന്നതാണ്. ആ സമീപത്തുള്ള ആളുകൾ അതിൽ താല്പര്യമായി പങ്കുചേരുവാനും അവർ കൊടുക്കുന്നു. ആ സഭയുടെ അതൊരു സഭയായി വളർന്ന് പുരോഗമിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ സഹകരിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ശുശ്രൂഷകളിലും ദൈവകൃപ നമുക്ക് അനുഭവിക്കുന്നതിന് ശ്രദ്ധിക്കാം. നമ്മുടെ പല കുഞ്ഞുങ്ങളും അവരവരുടെ വിദ്യാഭ്യാസത്തിൽ SSLC പരീക്ഷയിൽ നല്ല വിജയം കരസ്ഥമാക്കിയവരുണ്ട്. പലർക്കും A+ ലഭിച്ചു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം A+ ലഭിച്ചവരുണ്ട്. പല ഒന്നോ രണ്ടോ വിഷയങ്ങൾക്ക് വിചാരിച്ചതുപോലുള്ള നിലവാരത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തവരുണ്ട്. അവരെയും തുടർന്നും ഒരുപക്ഷെ ആരെങ്കിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും സേവ പരീക്ഷയിലൊക്കെ വിജയിക്കുന്നതിനുള്ള അവസരം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള പഠനങ്ങളിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം നമ്മുടെ +2 റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തോളം നല്ല റിസൾട്ട് ലഭ്യമാകട്ടെ. അതുപോലെ തുടർ പഠനത്തിൽ ആഗ്രഹിക്കുന്നവരെയും ദൈവം മുന്നോട്ട് നയിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം നമ്മെ അനുഗ്രഹിച്ച് മുന്നോട്ട് നയിക്കുന്നതിന് പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരാം. ദൈവം നമ്മെ എപ്പോഴും ശക്തീകരിക്കുകയും ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യും. ഈ സമയത്ത് നമുക്ക് പ്രത്യേക പാട്ട് പാടിയതിന് ശേഷം സ്തോത്ര നമ്മുടെ തിരുവചന കേൾവിക്കായിട്ട് നമ്മെ വിനയപ്പെടുത്താം. അതിനു മുൻപ് ഒരു വിവാഹ പരസ്യം. മലയൻകീഴ് ഡിസ്ട്രിക്റ്റിൽ മലയൻകീഴ് സഭയിൽ പരേതനായ A. വിൽസൺ, ശ്രീമതി A. രമ മകൻ ഷെറൻ വിൽസണും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ മിസ്റ്റർ D. എഡ്വിൻ, മിസ്സസ് ജയകുമാരി മകൾ സ്മിത എഡ്വിനും തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശ്രമിച്ചിരിക്കുന്നു. വിവാഹ നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും തക്കതായ കാരണം തെളിയിക്കുന്നതിന് കഴിഞ്ഞാൽ ആയതിന് ഇന്ന് മുതൽ 3 ദിവസങ്ങൾക്ക് എൻ്റെ രേഖ മൂലം അറിയിക്കേണ്ടതാണ്. നമുക്ക് തുടർന്ന് നമ്മുടെ തലകൾ വണക്കി പ്രത്യേക സ്തോത്രങ്ങൾ സമർപ്പിച്ചിരിക്കുന്നവരെയും പ്രത്യേക ആവശ്യങ്ങളോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവരെയും കൊടുത്ത് പ്രാർത്ഥിക്കും. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ നടത്തുകയും ചെയ്യുന്നു. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതിനുള്ള ഭാഗ്യവും പദവിയും നൽകിയിരിക്കുന്നു. അതിനാൽ സ്തോത്രം. ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന എല്ലാ കാഴ്ചകളെയും നേർച്ചകളെയും അവിടെ നിന്ന് സ്വീകരിക്കണമേ. തിരുനാമഹത്വത്തിനായി ഞങ്ങളുടെ കാഴ്ചകൾ എപ്പോഴും സമർപ്പിച്ച് ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി ജീവിക്കാൻ അവിടെ നിന്ന് കൃപ നൽകണം. ദോഷങ്ങളിലും കഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കണം. പ്രത്യേകം വിവിധ ആവശ്യങ്ങളിൽ ദൈവം നൽകിയ നടത്തിപ്പിനെ ഓർത്തുകൊണ്ട് ജന്മാളാഘോഷം കുടുംബ വാർഷികം ഓർത്തും തിരുനാമഹത്വത്തിനായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ദൈവം തുടർന്നും ഞങ്ങളെല്ലാവരെയും ഭാവവാക്കാക്കി നിലനിർത്തണമേ എന്ന ചിന്തയോടും കാഴ്ചകൾ നൽകിയിരിക്കുന്ന ഇവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കണം. ഈ ആഴ്ചയിൽ കുടുംബജീവിതത്തിലെ പ്രവേശിക്കുന്നതിന് ഒരുക്കപ്പെടുന്ന അവിടുത്തെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ പ്രത്യേകം അനുഗ്രഹിച്ച് ആസ്വദിക്കണം. എല്ലാ നന്മയിലും നടത്തണം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി നിലനിർത്താൻ വളരുവാനും ഞങ്ങൾക്ക് കൃപ പകരണം. സമസ്തവും തിരുപ്പാത്തിൽ തരണം. യേശു മൂലം പ്രാർത്ഥന ദയവോട് കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 60-ാമത്തെ പാട്ട് പാടി തിരുവചനം കേൾപ്പിക്കാൻ നമ്മെ വിനയപ്പെടുത്താം. സ്തോത്ര വഴിപാട് സമർപ്പിക്കുന്നതിന് കഴിയാത്തവരുണ്ടെങ്കിൽ ആരാധന കഴിഞ്ഞു പോകുന്ന സമയം വാതിലിനടുത്തായിട്ട് വച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചപ്പെട്ടിയിൽ സ്തോത്ര വഴിപാടുകൾ അർപ്പിക്കാവുന്നതാണ്. ആ സമയം അതിനായി വേർതിരിക്കുക. 60-ാമത്തെ പാട്ടിൻ്റെ ഒരു ചരണം നമുക്കാണ്.
നല്ല കാര്യവിചാരകരായിരിക്കുവാൻ ക്രിസ്തുവിലൂടെ ഞങ്ങൾ ക്ഷണിച്ച പരിശുദ്ധ കർത്താവേ, ദൈവിക നീതിഭാവത്തോടുകൂടി അങ്ങ് ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ. യജമാനന്റെ സന്തോഷത്തിന്റെ ഭാഗമാക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കൃപയെ നൽകണമേ. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ അവിടുത്തെ ആലോചന ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. യേശുക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. അതണ്യനായ അച്ഛൻ, വളരെയധികം താല്പര്യത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി പ്രഭാത ആരാധനയുടെ ഭാഗമായിരിക്കുന്ന ഈ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന പ്രിയമുള്ളവരെ, നവസാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ഈ ആരാധനയുടെ ഭാഗമാകുന്ന പ്രിയ സഹോദരങ്ങളെ, ശബ്ദപ്രതികളിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹം പ്രാരംഭമായി അറിയിക്കുന്നു. ഈ അനുഗ്രഹീതമായ പ്രഭാതം ദൈവകൃപയാൽ നമുക്ക് ലഭ്യമായി. വളരെയധികം താല്പര്യത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവം സാഹചര്യങ്ങൾ നൽകി. ആ ദൈവകൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയിട്ടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ SSLC റിസൾട്ട് വന്നത് നാം എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ധാരാളം വിദ്യാർത്ഥികൾക്ക് അവർ ആഗ്രഹിച്ച നിലയിൽ അവരുടെ പരിശ്രമത്തിൻ്റെതായ പ്രതിഫലം ലഭ്യമായതായി നാം മനസ്സിലാക്കുന്നു. കുറച്ചു പേരെങ്കിലും പലതരത്തിലുള്ള പരിഭവങ്ങളിൽ വിഷമങ്ങളിലായി പോയിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് ലഭ്യമായ അവസരങ്ങൾ കുറെ കൂടി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ, അവരുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന വിഭവങ്ങൾ കുറെ കൂടി വിശ്വസ്തയോടുകൂടി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ, മെച്ചമായ റിസൾട്ട് ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം കുട്ടികളെ, വിദ്യാർത്ഥികളെ നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. സമയം കഴിഞ്ഞു പോയി, റിസൾട്ട് വന്നു കഴിഞ്ഞു, ഇനി പഴയതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. തുടർന്നുള്ള പഠനയാത്രയിൽ ലഭ്യമാകുന്ന വിഭവങ്ങളെ ഉചിതമായി വിശ്വസ്തയോടുകൂടി വിനിയോഗിക്കുവാനായി താല്പര്യം കാട്ടിയാൽ തീർച്ചയായും അനുഗ്രഹീതമായ വിജയങ്ങൾ ലഭ്യമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ വീണ്ടും അവസരങ്ങളുണ്ട്. ക്രിസ്തീയ കാര്യവിചാരകന്മാരായി ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ജീവിതത്തിൽ റീടേക്കുകളില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. SSLC പഠനത്തിൽ വിജയിച്ചു നിൽക്കുന്നൊരു കുട്ടി ലഭ്യമായിട്ടുള്ള അവസരങ്ങൾ ഒരുപക്ഷെ വിനിയോഗിച്ചില്ലെങ്കിൽ, തുടർന്നുള്ള ജീവിതത്തിൽ, പ്ലസ് ടു പഠനത്തിൽ, അടുത്തുള്ള പഠന മേഖലകളിലൊക്കെ അവരുടെ വിഭവങ്ങൾ പൂർണ്ണമായ തോതിൽ വിനിയോഗിക്കുവാനും ജീവിതത്തിൽ വിജയിക്കുവാനും സന്തോഷത്തിൻ്റെ ഭാഗമാകുവാനും അവസരമുണ്ടാകാം. ക്രൈസ്തവ കാര്യവിചാരകന്മാരായി നാം നിൽക്കുമ്പോൾ യജമാനന്റെ അടുക്കൽ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നതായ സാഹചര്യത്തിൽ അവിടെ റീടേക്കിന് ഒരവസരമില്ല, പുതിയൊരവസരമില്ല എന്നുള്ളതാണ് ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കാര്യവിചാരകത്വം, ഉത്തരവാദിത്വമുള്ള വിഭവ പരിപാലനം എന്ന വിഷയമാണ് ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്നത്. ഉത്തരവാദിത്വമുള്ള വിഭവ വിനിയോഗം. ചെസ് കളി അറിയാവുന്നവരാണ് എങ്കിൽ, ചെസ്സിൻ്റെ ഭാഗമായി മത്സരത്തിനായി ഒരു വ്യക്തിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭ്യമാകുന്ന കോയിൻസ് അത് വളരെ എത്രത്തോളം പ്രയോജനകരമായി വിനിയോഗിക്കുന്നുവോ ആ വ്യക്തിയാണ് ആ മത്സരത്തിൽ വിജയിക്കുന്നത്. രണ്ടു പേർക്കും കിട്ടുന്നത് 16 കോയിൻസാണ്, അല്ലെങ്കിൽ 16 കരുക്കളാണ്. അതിന് ഓരോന്നിനും വ്യത്യസ്തങ്ങളായ മൂല്യങ്ങളുണ്ട്. 64 കോളങ്ങളുള്ള ഒരു ബോർഡിലാണ് നാം കളിക്കുന്നത്. ആ ഏരിയ നാം എങ്ങനെ ഒക്കുപ്പൈ ചെയ്യുന്നു, നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ നാം എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, അതനുസരിച്ചാണ് വിജയമുണ്ടാകുന്നത്. അത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്. ഒരു പ്രഭാതത്തിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന മാതാവ് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിനകത്തുള്ള വിഭവങ്ങളെ കാര്യക്ഷമമായി വിനിയോഗിക്കുമ്പോഴാണ് അന്ന് ഉച്ചയ്ക്ക് ആ വീട്ടിലെ ഭക്ഷണം രുചികരമായി മാറുന്നത്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വിഭവങ്ങൾ വിനിയോഗം ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അത് ക്രമമായി അനുയോജ്യമായി വിനിയോഗിക്കുന്നിടത്താണ് സന്തോഷവും അതുപോലെ തന്നെ വിജയവും ലഭ്യമാകുന്നത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടാണ് ക്രിസ്തീയ കാര്യവിചാരകത്വത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മളോട് സംഭാഷിക്കുന്നത്.
ഒരുപക്ഷെ ജീവിതത്തിലെ മറ്റു മേഖലകളിൽ നാം ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങൾ, നാം ഒറ്റയ്ക്കെടുക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ, നാം നേതൃത്വം നൽകുന്ന പ്രവർത്തനങ്ങൾ അത് വിജയകരമായി തീരുന്നോ പരാജയപ്പെടുന്നോ അതിനടിസ്ഥാനമായി നമ്മുടെ സന്തോഷം വർദ്ധിക്കുകയോ കുറയുകയൊക്കെ ചെയ്യും. എന്നാൽ വേദപുസ്തകം നൽകുന്ന ദർശനത്തിലേക്ക് ചിന്തകളിലേക്ക് നാം കണ്ണോടിച്ചാൽ ക്രൈസ്തവരായിരിക്കുന്ന നാം എല്ലാ മേഖലകളിലും കാര്യവിചാരകന്മാരായി പ്രവർത്തിക്കുവാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. ദൈവരാജ്യ മൂല്യങ്ങളുടെ പരിപോഷണമാണ് ക്രിസ്തീയ കാര്യവിചാരകത്വത്തിൻ്റെ അടിസ്ഥാന ഘടകമായി വേദപുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ദൈവരാജ്യ മൂല്യങ്ങളുടെ പരിപോഷണം, അത് ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഈ ഒരു ലക്ഷ്യം മുൻനിർത്തി നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് അനുഗ്രഹപ്രദമായി മാറുന്നത്. ഈ ക്രിസ്തീയ കാര്യവിചാരകത്വത്തിൽ കൂട്ടുത്തരവാദിത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് നാം ഇന്ന് വായിച്ച പഴയ നിയമ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ പുറപ്പാട് പുസ്തകം 18:18 മോശയുടെ അമ്മായിയപ്പനായ ഇത്രോ ഇങ്ങനെ പറയുന്നു, നീ ചെയ്യുന്ന കാര്യം നന്നല്ല, നീയും നിന്നോടുകൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും, ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു, ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. 18:21 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് 1,000, 100, 50, 10 അധിപതിമാരായി നിയമിക്കുക. 600,000 വരുന്ന പുരുഷന്മാരും അതിനൊത്ത സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന വലിയൊരു ജനസമൂഹത്തെ നയിക്കുന്ന മോശയ്ക്ക് തൻ്റെ അമ്മായിയപ്പനായി ഇത്രോ നൽകുന്ന ഒരു ഉപദേശമാണ് നാം ഇന്ന് വായിച്ച പഴയ വേദഭാഗം. ജനം അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായി മോശയ്ക്ക് ചുറ്റും തിക്കി തിരക്കുന്നത് കണ്ട മോശയുടെ അമ്മായിയപ്പൻ പറയുന്ന ആലോചനയാണ്. വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഇത്രയുടെ വാക്കുകൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ഒറ്റയ്ക്കുള്ള ശുശ്രൂഷയല്ല, കൂട്ടുത്തരവാദിത്വമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് മോശയുടെ അമ്മായിയപ്പൻ മോശയ്ക്ക് നൽകുന്നത്. വേണമെങ്കിൽ മോശയ്ക്ക് തിരിച്ച് ഈ ഉപദേശത്തെ നിരാകരിക്കാമായിരുന്നു. എന്നെയാണ് ദൈവം വിളിച്ചത്, ഈ ജനതയെ നിന്ന് ഈ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാക്കുവാൻ കഴിയുകയില്ല, എനിക്കാണ് പ്രത്യേകിച്ച് കോൾ ഉണ്ടായത്, ഒരു കാരണവശാലും ഈ ജനത്തെ അതിനോട് ഇക്വേറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഞാനും അഹരോനും കൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊള്ളാം എന്ന് പറയാമായിരുന്നു, അല്ലെങ്കിൽ മോശയുടെ അമ്മായിയപ്പന് വേണമെങ്കിൽ അഭിമാനത്തോടുകൂടി ജനത്തെ നോക്കിക്കൊണ്ട് പറയാമായിരുന്നു, എൻ്റെ മരുമകൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ദൈവത്തിൻ്റെ ശുശ്രൂഷ എല്ലാം ചെയ്യുന്നത്, നിങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന് കേൾക്കുക എന്ന് പറയാമായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോഴുള്ള അഭിമാനവും അതിൻ്റെ ഫലമായിട്ടുള്ള അഹങ്കാരവും ഈ വ്യക്തികളിലൊക്കെ ഉണ്ടാകാമായിരുന്നു. എന്നാൽ അവിടെയാണ് ഇത്ര നൽകുന്ന ഉപദേശം മോശ ഉൾക്കൊള്ളുകയും അത് ജനത്തിന്, ദൈവജനത്തിന്, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും പ്രയോജനകരമായി തീരുകയും ചെയ്യുന്നത്. ഇതൊരു കോർപ്പറേറ്റ് ലീഡർഷിപ്പാണ്, ഇത് ഒരുമിച്ചുള്ള ദൈവരാജ്യ ശുശ്രൂഷയുടെ പങ്കാളിത്തമാണ്, പ്രവർത്തനമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് അവിടെ മോശ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിലും വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങൾ ദൈവം നമുക്ക് ദാനമായി നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും ദൈവരാജ്യ നീതിബോധത്തിന് അടിസ്ഥാനമായി വിനിയോഗിക്കേണ്ടുന്നതാണ്. ഒരു കുടുംബത്തിൽ അപ്പനായി അമ്മയായി മക്കളായി ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ അവിടെയും ഇതിന് സമാനമായ ഉത്തരവാദിത്വമാണ് നൽകിയിരിക്കുന്നത്. മോശയെ ഇസ്രായേൽ സമൂഹത്തെ നയിക്കുവാനായി അവരോധിച്ചിരിക്കുമ്പോൾ നമ്മെ നാം ആയിരിക്കുന്ന കുടുംബത്തെ നയിക്കുവാനായി ആക്കിയിട്ടുണ്ട്. ഉപജീവന മേഖലയിൽ നമുക്ക് നമ്മുടെ കീഴിലുള്ള കുറച്ച് പേരെ നയിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവരുടെ കീഴിൽ നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ തലങ്ങളിൽ വിവിധങ്ങളായ റോളുകൾ നൽകിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അവിടെ ഓർക്കേണ്ടുന്ന കാര്യം, നാം ഒരുമിച്ച് മറ്റുള്ളവരോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടുന്നവരാണ്. ഒറ്റയ്ക്ക് എൻ്റെ ആഗ്രഹം മാത്രം നിറവേറണം, എൻ്റെ താല്പര്യം മാത്രം നിറവേറണമെന്ന ചിന്ത നമ്മളുണ്ടായാൽ ആ മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവീക രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ കാര്യവിചാരത്വത്തിൽ ഒരുപക്ഷെ അത്രത്തോളം വിജയിക്കുവാൻ കഴിയുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലും ഈ ഒരു ചിന്തയിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായി മാറുന്നത്.
ഏകാധിപത്യ പ്രവണതകളും ഏകപക്ഷീയമായ തീരുമാനങ്ങളും കുടുംബങ്ങളിൽ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുമ്പോൾ അവിടെ കുടുംബങ്ങളിൽ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഉണ്ടാകാം. മക്കളെ കേൾക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുമ്പോൾ, മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുവാൻ മക്കൾ ശ്രമിക്കുമ്പോൾ, കൂട്ടുത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതേറ്റവും അനുഗ്രഹപ്രദമായി മാറുന്നു. അവിടെ മോശ തിരഞ്ഞെടുക്കുന്നത് വളരെയധികം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ്. ദൈവഭക്തന്മാരായിട്ടുള്ള, സത്യവാന്മാരായിട്ടുള്ള, ദുരാദായം വെറുക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തുവാനായി മോശ പരിശ്രമിക്കുകയാണ്. നാമും നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുവാനായി ആളുകളെ കണ്ടെത്തുമ്പോൾ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഈ ഗൈഡ് ലൈൻസ് പിന്തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് നന്മയുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവഭക്തന്മാർ, സത്യവാന്മാർ, ദുരാദായം വെറുക്കുന്നവർ, ഇങ്ങനെയുള്ളവരെ നമ്മുടെ സൗഹൃദ വലയത്തിലും നമ്മുടെ ജീവിതത്തിലെ ഇതര മേഖലകളിലും ചേർത്ത് നിർത്തുവാൻ, അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ താല്പര്യം കാട്ടുമ്പോൾ ജീവിതം അനുഗ്രഹപ്രദമാകും. മോശയുടെ ജീവിതം പിന്നത്തേതിൽ അതാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ആ യാത്ര അനുഗ്രഹീതമായി തീരുന്നത് ഈ ഒരു തീരുമാനം നടപ്പിലാക്കിയത് കൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ 600,000+ വരുന്ന ജനത്തിൻ്റെ പുരുഷന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മോശ ഒറ്റയ്ക്ക് പരിഹരിക്കുവാനായി പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ജനം മരുഭൂമിയിൽ കലഞ്ഞു പോകുമായിരുന്നു. അവർക്ക് വിവിധങ്ങളായ തലങ്ങളിൽ നേതൃത്വം നൽകുവാൻ വ്യക്തികളെ നിയോഗിച്ചതുകൊണ്ടാണ്, അവർ മോശയുടെ കീഴിൽ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് അവർക്ക് ഒരു വലിയ സമൂഹമായി കനാനിൽ എത്തിച്ചേരുവാനായി കഴിഞ്ഞത്. ക്രിസ്തീയകാര്യ വിചാരകത്വത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള മറ്റൊരു തലമാണ് ഈ കാര്യവിചാരകത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി. കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന ശുശ്രൂഷയാണ് ഇതെന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. നാം ഇന്ന് വായിച്ച സുവിശേഷ വേദഭാഗത്തിൽ അവിടെ നാം കാണുന്നത് ഒരു യജമാനൻ അവൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് താലന്തുകൾ നൽകി കടന്നു പോകുന്നതിനെ കുറിച്ചാണ്. രണ്ട് കാര്യങ്ങൾ നൽകുന്നു, കടന്നു പോകുന്നു, എപ്പോൾ വരുമെന്ന് പറയുന്നില്ല, തിരികെ വരുമ്പോൾ പ്രതിഫലം എന്താണെന്നും പറയുന്നില്ല. ആ കഥ വായിക്കുമ്പോൾ, യേശു പറഞ്ഞ ഉപം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു താലന്ത് കിട്ടിയ മനുഷ്യൻ അവൻ ലഭ്യമായതിനെ കുഴിച്ചിടുന്നു എന്ന് കാണുന്നു. എന്ത് ചെയ്യണമെന്ന് യജമാനൻ പറയുന്നില്ല, എപ്പോൾ തിരികെ വരുമെന്ന് പറയുന്നില്ല, പ്രതിഫലം എന്താണ് എന്നും പറയുന്നില്ല. പ്രതിഫലം എന്താണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ മനുഷ്യൻ കൂടുതൽ അധ്വാനിക്കുമായിരുന്നു. കാരണം ഇത് നിങ്ങൾ എത്രത്തോളം വർദ്ധിപ്പിച്ചാലും നിങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മനുഷ്യൻ കൂടുതൽ വർദ്ധിപ്പിക്കും, അഥവാ നഷ്ടം വന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് റിസ്ക് എടുക്കുവാനായി താല്പര്യം കാട്ടുമായിരുന്നു. എപ്പോൾ വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ സമയത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതാണ് ഈ മനുഷ്യനെ ആ ഒരു വലിയ പ്രവർത്തനത്തിൽ നിന്ന് പിറകോട്ട് വലിക്കുന്നത്, സമയത്തെ വെറുതെ ചെലവിടുന്നതിന് പ്രചോദനമായി മാറുന്നു. കുഴിച്ചിടുന്നു, സമയം വെറുതെ ചെലവിടുന്നു. അദ്ദേഹത്തിന് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ നൽകി ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. അത് വസ്തുവകയാകാം, സമ്പത്താകാം, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം ദാനമായി നൽകിയിട്ടുള്ള അംഗങ്ങളാകാം, നാം ആയിരിക്കുന്ന ഉപജീവന മേഖലകളിൽ നമുക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങളാകാം, നാം ആയിരിക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളിൽ നമുക്കുള്ള ബന്ധുബലമാകാം. ഇങ്ങനെ ധാരാളം സാധ്യതകൾ, അല്ലെങ്കിൽ സഭയായി നാം ചിന്തിക്കുമ്പോൾ ധാരാളം നന്മകൾ നൽകിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അവിടെ പ്രതിഫലം, അതുപോലെ തന്നെ സമയം, ഇത് രണ്ടും ദൈവത്തിൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് മുന്നറിയുവാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നാണ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. കാലവും അതുപോലെ തന്നെ പ്രതിഫലവും. അതുകൊണ്ട് ശിഷ്യന്മാർ പലരും ചോദിച്ചത്, ദൈവരാജ്യത്തിൽ വലതും ഇടതും ഇരിക്കാനുള്ള അവസരം വേണം, ഇതെപ്പോൾ സംഭവിക്കും? ഈ രണ്ട് ചോദ്യങ്ങൾക്കും യേശുക്രിസ്തു ഇന്ന സമയം എന്ന് പറഞ്ഞൊരു മറുപടിയല്ല, സൂചനകളാണ് നൽകുന്നത്. പ്രതിഫലത്തെക്കുറിച്ചും സൂചനകളാണ് നൽകുന്നത്. സയൻസിനെ ഡിസേൺ ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ സൂചനകളെ, അതിൽ നൽകുന്ന സന്ദേശത്തെ ഉൾക്കൊള്ളുവാനുള്ള കഴിവ് മനുഷ്യൻ നേടിയെടുക്കുമ്പോഴാണ് അവന് കാലത്തെയും പ്രതിഫലത്തെയും കുറിച്ച് കൂടുതലായി അറിയുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ള പരിസരങ്ങളിലെ സംഭവങ്ങൾ, വർത്തമാന സംഭവങ്ങൾ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, കാലം സമാഗതമാകുന്നു.
പ്രതിഫലം നൽകുവാൻ തക്കവണ്ണം ക്രിസ്തു കടന്നു വരുന്ന സമയം അടുക്കുന്നു എന്നുള്ള സൂചന നൽകുകയാണ്. ഓർക്കുക, എല്ലാറ്റിനും കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ് നാം എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിതയാത്രയിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ ക്രിസ്തീയ കാര്യവിചാരകത്വം അനുഗ്രഹപ്രദമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ കാര്യവിചാരകത്വത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇത് ദൈവനാമത്തെ മഹത്വീകരിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് എന്നുള്ളതാണ്. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം നാം ഇന്ന് വായിച്ച വേദഭാഗത്തിൽ നാം കാണുന്നത് അതുതന്നെയാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, 2 കൊരിന്ത്യർ 8:12-13 മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരയണമെന്നല്ല, സമത്വം വേണം എന്നത്രേ. സമത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടുന്നതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. സഭകൾ സാമ്പത്തികമായി പരാധീനത അനുഭവിച്ചിരുന്ന സഭകളുണ്ടായിരുന്നു, സാമ്പത്തികമായി വളർച്ചയിൽ സ്ഥിരതയുണ്ടായിരുന്ന സഭകളുണ്ടായിരുന്നു. ആദ്യ നൂറ്റാണ്ടില് പൗലോസിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കിടയിലുള്ള കാഴ്ചയെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള സാമ്പത്തികമായ സോഴ്സസ് ഉണ്ടായിരുന്ന സഭകൾ അതില്ലാത്ത സഭകളെ സഹായിക്കുന്നതിനും മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും വളരെ താല്പര്യത്തോടുകൂടി ചെലവിടണമെന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തി. ധാരാളം സഭകൾ അതിന് മുന്നോട്ട് വന്നു. അങ്ങനെ മുന്നോട്ട് വന്ന സഭയെ ശ്ലാഘിച്ചുകൊണ്ട് പൗലോസ് പറയുന്ന വാക്യങ്ങളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അപ്പോൾ ഇതൊരു നീതിബോധത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുവാനായിട്ടാണ് പൗലോസ് പറയുന്നത്. സമത്വം ഉണ്ടാകണം. നിങ്ങൾക്ക് കുറവും ദാരിദ്ര്യവും മറ്റുള്ളവർക്ക് സമ്പന്നതയും വരണമെന്നല്ല, നിങ്ങൾക്ക് സമ്പന്നതയും മറ്റുള്ളവർക്ക് ദാരിദ്ര്യം വരണതും എന്നുള്ളതും അല്ല. ഈ എല്ലാ കാര്യവിചാരകത്വത്തിൻ്റെയും അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഇക്വാലിറ്റിയാണ്, സമത്വമാണ് എന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം വിവിധങ്ങളായ കഴിവുകൾ നൽകിയിരിക്കെ ആ കഴിവുകളെ നാം പൂർണ്ണ തോതിൽ വിനിയോഗിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയാണ്? അത്രത്തോളം കഴിവില്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം പലതരത്തിലുള്ള ശേഷികളില്ലാത്ത ആളുകളെ സഹായിക്കുന്നതിന് കരുതുന്നതിന് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് പൗലോസ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നതിലൂടെ നാം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വീകരിക്കുകയാണ്. നമ്മുടെ പാലിയേറ്റീവ് ശുശ്രൂഷകളാകട്ടെ, സാധു സഹായ രീതിയുടെ ശുശ്രൂഷകളാകട്ടെ, അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനോ നല്ല രീതിയിലുള്ള ആരോഗ്യ പരിപാലനത്തിനോ അവസരമില്ലാതിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതൊക്കെയും ഈ വലിയ ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ്, ഈ വലിയ ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ദുർഭിക്ഷവും അവർക്ക് സമൃദ്ധിയോ അല്ലെങ്കിൽ തിരിച്ചും നിങ്ങൾക്ക് സമൃദ്ധിയും അവർക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല, സമത്വം ഉണ്ടാകണം. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടണം. അതിനുവേണ്ടി വിഭവങ്ങളെ കാര്യക്ഷമമായി നാം വിനിയോഗിക്കണമെന്നാണ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ധാരാളം വിഭവങ്ങൾ നൽകി നമ്മെ ആക്കിയിരിക്കുന്നു. നമ്മുടെ കഴിവുകൾ, ഈ കഴിവുകളും അതുപോലെ തന്നെ നമ്മുടെ കായിക ശേഷി ആയിക്കൊള്ളട്ടെ, സാമ്പത്തിക ശേഷി ആയിക്കൊള്ളട്ടെ, അധികാരം ആയിക്കൊള്ളട്ടെ, മറ്റെല്ലാ സാധ്യതകളും ദൈവം നമുക്ക് നഗരമായി നൽകിയിരിക്കെ അത് പൂർണ്ണ തോതിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി നാം ബോധപൂർവം പരിശ്രമിക്കണം. അത് വിനിയോഗിക്കുമ്പോൾ ആ വലിയ പദ്ധതിയുടെ ഭാഗമായി നാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ക്രിസ്തീയ ശുശ്രൂഷകളുടെ ഭാഗമായി നാം ആയിരിക്കുമ്പോൾ ഒരു മനസ്സോടുകൂടി കൂട്ട ഉത്തരവാദിത്തത്തോടുകൂടി നിലനിൽക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ഓരോ ദിനവും നമ്മുടെ ജീവിതം നാം ക്രമീകരിക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. നാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായി അതിനടിസ്ഥാനമായി കൊണ്ട് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. സമത്വം എന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ സഹോദരങ്ങൾ ദർശിക്കുവാനുള്ള നമ്മുടെ കഴിവാണ്. എന്നിലുള്ള ദൈവാംശം എൻ്റെ അയൽക്കാരനിലുണ്ട്, എൻ്റെ സഹവിശ്വാസിയിലുണ്ട് എന്ന ബോധ്യത്തിലേക്ക് വളരുമ്പോൾ
എൻ്റെ ആവശ്യവും എൻ്റെ അയൽക്കാരൻ്റെ ആവശ്യവും അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരൻ്റെ ആവശ്യം എൻ്റേത് കൂടിയാണ് എന്ന ചിന്തയിലേക്ക് വളരുവാൻ നമുക്ക് കഴിയുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ നാമം മഹത്തീകരിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ പങ്കുവച്ച് വളരുവാനായി നമുക്ക് പരിശ്രമിക്കാം. കഠിനമായി പരിശ്രമിക്കുന്നവരായി നമ്മുടെ ജീവിതത്തിൽ ഓരോന്നിലും നമുക്ക് നിലനിൽക്കാം. ദൈവസന്നിധിയിൽ നിലനിൽക്കുമ്പോൾ 5 താലന്റ് കിട്ടിയവനോടും 2 താലന്റ് കിട്ടിയവനോടും പറഞ്ഞതുപോലെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം ലഭ്യമാകത്തക്ക നിലയിൽ നമുക്ക് നമ്മുടെ വിശ്വാസ യാത്രയിൽ മുന്നേറാം. കരച്ചിലും പല്ലുകടിയും ഇരുട്ടുമുള്ള അനുഭവത്തിൽ നിന്ന് യജമാനൻ്റെ സന്തോഷകരമായ അനുഭവം വ്യത്യസ്തമാണ് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ വിഭവങ്ങളെയും കാര്യക്ഷമമായി നാം വിനിയോഗിക്കുന്നതിലൂടെ യജമാനൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമാകുവാനായി സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സഭയായി നമ്മെ അതിനായി ഒരുക്കട്ടെ. കുടുംബങ്ങളായി ദൈവം നമ്മെ അങ്ങനെ സജ്ജരാക്കട്ടെ. വ്യക്തികളായി കഠിനാധ്വാനം ചെയ്യുന്നവരായി നിലനിൽക്കുവാനായി ദൈവം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 216-ാമത്തെ പാട്ടിൻ്റെ 1 അവസാനത്തെയും ചരണങ്ങൾ പാടി പ്രാർത്ഥനയോടെ ആശ്വാസത്തോടെ കടന്നുകൊള്ളുക. 216 1 അവസാനത്തെയും ചരണങ്ങൾ. കൂട്ടുത്തരവാദിത്വത്തോടെ നിലനിൽക്കുവാനും ഞങ്ങളുടെ വിഭവങ്ങൾ അവിടെ നിന്ന് നൽകിയിരിക്കുന്ന ദാനമെന്ന ബോധ്യത്തോടെ ഞങ്ങൾ കൈകാര്യം ചെയ്യുവാനും അങ്ങനെ ദൈവനാമ മഹത്വത്തിനായി കൂടുതൽ അധ്വാനിക്കുന്ന ശീലത്തിൽ ഞങ്ങളുടെ പ്രയത്നഫലം ശ്രേഷ്ഠമാണ് എന്ന് അവിടെ നിന്ന് വിലയിരുത്തുമ്പോൾ അതിന് ഓഹരിക്കാരായി തീരുവാനും ഞങ്ങളെ സഹായിക്കണം. ആവശ്യമായ നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങളിപ്പോൾ സമാധാനത്തോടെ അവിടെ നിന്ന് പറഞ്ഞയക്കണം. കേൾപ്പിച്ച വചനങ്ങൾക്ക് അനുസൃതമായ ഞങ്ങളുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും ക്രമീകരിക്കുവാൻ ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കണമേ. ആമേൻ. ആശീർവാദം. നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സകലബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം
നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുവേശങ്ങൾക്കാക്കട്ടെ. അങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹവും കാവലും നമ്മുടെ ഇടയിൽ ഉണ്ടായി നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. തുടർന്നൊരു പാട്ട് പാടും.